മനോഹരമായ ഗാനങ്ങൾ അരങ്ങിലേക്ക് എത്തിക്കുന്ന ഐടിഎൽ വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 ന്റെ മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഐടിഎൽ വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ, ബിജി പാൽ, റിമി ടോമി ആൻഡ് അനൂപ് ശങ്കർ. ഐടിഎൽ വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 ഇന്നത്തെ മനോഹരമായ എപ്പിസോഡിൽ നമ്മുടെ ഫസ്റ്റ് പെർഫോമറെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇളയരാജ ക്ലാസിക്സ് റൗണ്ടുമായി എത്തുന്നു Binha, put your hands together for Binha Rose. Binha, hi. Looking beautiful. Thank you. Ne edu songa paadan povana? Ninaivella Nithya enna film le Rojavai Thalattum Thendru. Okay, prepared aanallo? Adhe. Nalla performance aayirunnu kazhinja rendum, adu pole idum thagarthu perform cheya. All the best, Binha. Let's watch it. Thank you.
ഓസം പെർഫോമൻസ് ബിൻഹ. നല്ല ഫീൽ ഉണ്ടായിരുന്നു, ഞങ്ങൾ എല്ലാവരും ആസ്വദിച്ചു. കമന്റ്സ് അറിയണം അല്ലേ. ഓക്കെ ജഡ്ജസ്, ബിൻഹ നിനൈവെല്ലാം നിത്യ എന്ന സിനിമയിലെ വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്യുവറ്റ് സോങ് സംഗ് ബൈ ഡോക്ടർ എസ് പി ബി ആൻഡ് എസ് ജാനകി. അസലായിട്ട് പാടി മോളെ, വെരി വെരി ബ്യൂട്ടിഫുൾ എൻട്രി. ഈ സിനിമയിലെ പനിവിഴും മലർവനമാണ് വളരെ പോപ്പുലർ ആയിട്ടുള്ള സോങ്. പക്ഷെ ഇതും പേഴ്സണലി എനിക്ക് ഈ പാടിനോടാണ് കൂടുതൽ ഇഷ്ടം ആ സിനിമയിൽ. മോളെ ഇത് കമ്പോസിഷൻ വൈസും അതിന്റെ ഒരു ഫീൽ വൈസും വളരെ ശ്രമകരമായ ഒരു പാട്ടാണ്. പാടി പ്രതിഫലിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പാട്ടാണ്. കേൾക്കുമ്പോൾ അത്ര ടഫ്നെസ് തോന്നില്ല, ബട്ട് വെൻ ഇറ്റ് കംസ് ടു ദ മാറ്റർ ഓഫ് സിംഗിങ് ഇറ്റ്സ് വെരി ടഫ് ടു കൺവേ ദ റിയൽ എക്സ്പ്രഷൻ. മോൾ അസലായിട്ട് അത് കൺവേ ചെയ്തു. ആൻഡ് യുവർ സ്റ്റൈൽ ഓഫ് സിംഗിങ്, അതാണ് പ്രധാനമായിട്ടും മോളുടെ ഒരു സ്റ്റൈൽ ഓഫ് സിംഗിങ് ആണ് ഈ പാട്ടിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. ആൻഡ് ആസ് വി ഓൾവേസ് സേ, യു ഹാവ് ടു ബി മോർ പ്ലസന്റ് ഓൺ സ്റ്റേജ്. അതായത് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുക്കുക. എനിക്ക് ചെറിയ ഫ്ലോസ് തോന്നിയത് ചില സ്ഥലത്ത് ശ്രുതിയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൂടാതെ അനുപല്ലവിയുടെ എൻഡ് നോട്ടൊന്ന് മാറിപ്പോയതായിട്ടും ഒരു സംശയമുണ്ട് എനിക്ക്. അപ്പം ജസ്റ്റ് ടേക്ക് കെയർ ഓഫ് ദാറ്റ് ഓൾസോ. കീപ്പിംഗ് അപ്പാർട്ട് ഓൾ ദോസ് തിങ്സ്, ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഗ്രേറ്റ് മെലോഡിയസ് പെർഫോമൻസ്. ഓൾ ദ ബെസ്റ്റ് ബിൻഹ. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നന്നായി പാടി. അനുപ പറഞ്ഞതുപോലെ തന്നെ ഒരു ഉഗ്രം പാട്ടാണ്, നമുക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ശരിക്കും മോള് പാടിയത്. ഡ്യുവറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് പാടാൻ തീർച്ചയായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, കാരണം അതിന്റെ ഇടയിൽ വരുന്നത് അതൊക്കെ ശരിക്കും എസ് പി ബി സാറ് പാടുമ്പോൾ ജാനകിയമ്മ ആയിരിക്കും അത് പാടുന്നത്. അപ്പൊ ഞാനോർത്ത് ശരിക്കും ഈ റിഹേഴ്സലിന്റെ സമയത്ത് ഇവിടെ കോറസ് ആരെങ്കിലും സൈഡിൽ നിന്ന് പാടുവാന്ന് വെച്ചാൽ, പക്ഷെ ഒറ്റയ്ക്ക് അതൊക്കെ അത് വിട്ട് കളയാണ്ട് അത് ഒന്നിച്ച് കൈകാര്യം ചെയ്തൊക്കെ ശരിക്കും സമ്മതിക്കണം. എന്നാലും ആ പാട്ടിന്റെ ഫീല് നമുക്ക് കിട്ടി, അത് ഉൾക്കൊണ്ട് വളരെ റൊമാൻറ്റിക് ആയിട്ട് തന്നെ മോൾ അത് പാടി. എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എന്താ പറയാ, കുറച്ച് അല്ലേ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. അതായത് മെയിനായിട്ട് എടുത്ത് പെട്ടെന്ന് തോന്നിയത് അവിടെ വന്നപ്പോ ഒരു ഒന്ന് ഒന്ന് പഠിക്കാൻ മോളത്. അത് ചെലപ്പോ അപ്പ തെറ്റിയതായിരിക്കും, അതേ പഠിച്ചു വെച്ചേക്കുന്ന എങ്ങനെയാ അല്ല, എവിടെ ഉൻ കൂന്തൽ അങ്ങനെ എന്തോ ഒരു സ്ഥലത്ത് വന്നപ്പോഴാണ് ഞാന് ഇതെന്താ ഇത് തന്നെയാന്ന് തോന്നുന്നല്ലേ. മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു സോങ്, നല്ല സോങ് സെലക്ഷൻ ആരു. താങ്ക് യു. പതിവ് പോലെ ഭംഗിയായിട്ട് പാടി മോള്. നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഒരു വോയിസ് പ്രൊഡക്ഷൻ, നല്ല രസമുണ്ടായിരുന്നു. അനു പറഞ്ഞതുപോലെ കുറച്ചുകൂടി പ്ലീസിംഗ് ആയിരുന്നാൽ നന്നായിരിക്കും കേട്ടാ. റോജാവേ ബിൻഹ റോസിന്റെ പേരിനോട് ചേർന്ന് നിൽക്കുന്ന പാട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആത്മാവിഷ്കാരം കൂടി ആവാമായിരുന്നു, കുറച്ചുകൂടി സന്തോഷം തന്നിരുന്നെങ്കിലേ. കുറച്ച് മേലെ പാടിയപ്പോൾ കുറച്ചുകൂടി സ്ട്രെയിനും ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, അത് എത്തുമോ ഇല്ലെങ്കിൽ പെർഫെക്റ്റ് ആവുമോ എന്നൊക്കെ ഉള്ളത്. പിന്നെ സ്ട്രെയിൻ കൂടുതലുള്ള ഒരു പാട്ടാണ്. ഡ്യുവറ്റ് ഒറ്റയ്ക്ക് പാടുന്നു, ഒറ്റയ്ക്ക് കുറച്ച് പാടുന്നു എന്നൊക്കെ പറഞ്ഞ പോലെ അല്ലേ. എന്നാലും ഭംഗിയായിട്ട് പാടി മോളെ കേട്ടോ. അസലായിരുന്നു. 27.5 again out of 30 and I said korchukodi pleasant avam, so 3.25 out of 4. Thank you judges, and your total score is 90.75 on 100. Third stage il Binha pinneyum more energetic aayittu thirichu vannu, nalla scores aanu, moonninum nalla scores undu alle. Appa third stage nannayirunnu, ini fourth stage il kaana. All the best. Thank you all. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. അജൽ ആസ് ഓൾവേസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ഇപ്പോഴും എന്ന പോലെ അജൽ ഇപ്പോഴും ഭംഗിയായിട്ട് പാടി. ജൂനിയർ ഐഡൽ സീസൺ 2-ലെ ഏറ്റവും ഐഡന്റിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റന്റ്. മിഴിപൂട്ടി നിന്നാൽ തിടിയുന്ന തൊടി നീർമാതളങ്ങൾ തളിത്തു.
എല്ലാം കൊണ്ടും മനോഹരമായിട്ടുള്ള കവിത മനോഹരമായിട്ട് പാടി. സ്വാഗതം ചെയ്യാം. ഇഷൽ ദർബാർ റൗണ്ടുമായി എത്തുന്നു അജൽ. പുടിയാൻസ് ടുഗദർ ഫോർ അജൽ. അജൽ, ഇന്ന് ഇഷൽ ദർബാർ റൗണ്ട് ആണ് അല്ലേ പെർഫോമൻസ്. ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? തുറക്കാത്തവർ എന്ന ഫിലിമില് ദാസർ ആലപിച്ച നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നൈസ് സോങ് സെലക്ഷൻ അജൽ. നന്നായിട്ട് പെർഫോം ചെയ്യുക. കഴിഞ്ഞ രണ്ട് പെർഫോമൻസും ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ കിടക്കുകയാണ്. നല്ല സ്കോറും വാങ്ങിച്ചു. ഇതിനും അതുപോലെ നല്ല മാർക്ക് തന്നെ വാങ്ങിക്കാൻ പറ്റട്ടെ. ഓൾ ദ ബെസ്റ്റ്. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. നാട്ടിലെനിക്കൊരു മാളിയിടങ്ങഴി മണ്ണുണ്ട്,
അജൽ നന്നായിരുന്നു. അജൽ നമുക്ക് കമന്റ്സ് അറിയാം അല്ലേ. ഓക്കെ ജഡ്ജസ്. അജൽ ഇപ്പോഴും എന്ന പോലെ അജൽ ഇപ്പോഴും ഭംഗിയായിട്ട് പാടി കേട്ടോ, അസലായിട്ട് പാടി. പി ഭാസ്കരൻ മാഷിന്റെ രാഘവൻ മാഷിന്റെയും കോമ്പിനേഷനിൽ പിറന്ന ഈ പാട്ട് എന്താ പറയാ, ഒരുപാട് ഈ പ്രത്യേകിച്ച് പ്രവാസി മലയാളികളെ ഒരുപാട് സ്പർശിച്ച ഒരു പാട്ടാണ്. ഏത് എനിക്ക് തോന്നുന്നു ഗൾഫ് നാടുകളിലെ ഏതൊരു വേദിയിലും ഏതൊരു പാട്ടുകാരനും ഒരു മുറിപ്പാട്ടുകാരനും എല്ലാവരും പാടി സ്വയം ആനന്ദിക്കുന്ന നൊമ്പരപ്പെടുന്ന പാട്ടാണ് ഈ പാട്ട്. എനിക്ക് പ്രത്യേകിച്ച് തെറ്റുകളൊന്നും പറയാൻ തോന്നുന്നില്ല. എനിക്ക് ഒന്ന് രണ്ട് ഒറിജിനൽ ഇതിലുള്ളതുപോലെ നാളികേരത്തിന്റെ നാട്ടിൽ അങ്ങനെ ഒരു ചെറിയ ഒന്ന് രണ്ട് ഭാഗത്ത് ദാസാറ് പാടുന്നുണ്ട്, അത് പാടിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. വേറെ ഒന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടാ, തെറ്റൊന്നും പറയാൻ തോന്നുന്നില്ല. ഓക്കെ മോനെ. അജൽ രാഘവ മാഷിന്റെ വളരെ മനോഹരമായ ഒരു ഹൃദയസ്പർശിയായ ഒരു ഗാനം എന്ന് തന്നെ പറയണം. വിചേട്ടൻ പറഞ്ഞ പോലെ പ്രവാസി മലയാളികൾക്ക് പ്രത്യേകിച്ച് നമ്മള് നമ്മുടെ നാട്ടിൽ തന്നെ ജീവിക്കുന്നതുകൊണ്ട് അതിന്റെ ഒരു ഇത് അറിയത്തില്ല. പ്രത്യേകിച്ച് പുറം നാടുകളിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് എപ്പോഴെപ്പോഴും തോന്നുമ്പോ ആഴ്ചയിലോ മാസത്തിലോ ഒന്നും പെട്ടെന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ ചിലപ്പോൾ ചിലർക്ക് പൈസ ഉണ്ടാവില്ല. നാട്ടിൽ വരണമെന്ന് എപ്പോഴും തോന്നിയാലും രണ്ടു കൊല്ലം മൂന്ന് കൊല്ലം കൂടുമ്പോൾ വരുന്നവർ ഒത്തിരി പേരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എപ്പോഴും അവനവന്റെ നാട്, ആ നാട്ടിൽ എനിക്കൊരു വീട്, ആ വീട്ടിലുള്ള ആൾക്കാര്, നമ്മുടെ നാടെന്ന് പറയുമ്പോൾ നമ്മളെക്കാൾ കൂടുതൽ അവർക്കായിരിക്കും ആ ഒരു നൊസ്റ്റാളിജ എന്ന് പറഞ്ഞ സംഭവം ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പൊ എത്ര എത്ര ഈ വരികളിൽ എത്രയോ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും പലരും ഈ പാട്ട് എത്രയോ തവണ സ്റ്റേജിൽ പാടിയേക്കുന്നു, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ചോദിച്ചുകൊണ്ട് കൂടുതൽ ഈ പാട്ടിനെ പറ്റി പറഞ്ഞിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു പാട്ട് മോൻ വളരെ അതിന്റെ ഭാവം ഉൾക്കൊണ്ട് പ്രത്യേകിച്ച് അതിൽ നാരായണ കിളി കൂട് പോലുള്ളൊരു അതൊക്കെ ആ ഭാഗമൊക്കെ നല്ല മനസ്സിലാക്കി പാടി. ആരോ ഇത്ര കറക്റ്റ് ആയിട്ട് പഠിപ്പിച്ചിരുന്നെന്ന് ചോദിക്കേണ്ടതല്ല, കാരണം മോൻ അറിഞ്ഞ് പാടുന്ന തന്നെയാണ്. എന്നാലും മോന്റെ ഗുരു സാറൊക്കെ ഇന്ന് വന്നിട്ടുണ്ട്. ശരിക്കും ഒരു നമ്മുടെ അച്ഛനമ്മമാരും കേൾക്കുന്നേക്കാളും കൂടുതൽ എന്താ അത്രയും ഒരു എങ്ങനെയായിരിക്കും എന്റെ കുട്ടി പാടുക എന്നുള്ള ഒരു എക്സ്പ്രഷനോട് അദ്ദേഹം ഇരിക്കുന്നത് അതെനിക്ക് മനസ്സിലാക്കാം. എന്റെ കൂടെ ഇങ്ങനെ സാറ് ഒരു പത്താം ക്ലാസ് വരെ നമ്മുടെ ഒരു പലയിലുള്ള ഒരു സലീം സാർ ഇങ്ങനെ വരുമായിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് എന്റെ സാറിന്റെ കാര്യം കൂടെ ഓർത്തുപോയി. അദ്ദേഹത്തിന്റെ മകള് നല്ലൊരു സിംഗറാണെന്ന് ഇപ്പൊ ഞാനിവിടെ വെച്ച് കണ്ടപ്പോ, അതുപോലെ എന്റെ കൂടെ ഏതോ പ്രോഗ്രാമിൽ കൊട്ടാരക്കരയിലൊക്കെ പാടിയിട്ടുണ്ട് ലക്ഷ്മി അല്ലെ. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം പോനെ. നല്ല എനിക്ക് ഈ ചാമ്പയ്ക്ക കവിളു ചാമ്പയ്ക്ക ചുണ്ടുള്ള ചന്ദന കവിളുള്ള ചാട്ടുളി കണ്ണ്, ചാട്ടുളി എന്ന് പറഞ്ഞ ഭയങ്കര തീക്ഷ്ണമായ കൊളുത്തി വലിക്കുന്ന, കാരണം അങ്ങനെ ഒരു കണ്ണുകളെ അങ്ങനെ ആരും വിശേഷിപ്പിച്ചതായിട്ട് കേട്ടിട്ടില്ല പിന്നീടൊന്നും. എന്തായാലും മോനെ നല്ലൊരു ഗാനം ഞങ്ങൾക്ക് സമ്മാനിച്ചതിന് സന്തോഷം കേട്ടോ. അജൽ നമ്മുടെ നാടിന്റെ ഓർമ്മ ഇന്നും നമ്മളിലേക്ക് എത്തിക്കുന്ന ഏറ്റവും പ്രശസ്തമായ ഗാനങ്ങളിൽ ഒന്ന്, അത് സമ്മാനിച്ചതിന് ഇവിടെ പാടിയതിന് ഒരുപാട് ഒരുപാട് നന്ദി. ആദ്യം തന്നെ അജൽ ആസ് ഓൾവേസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി, വളരെ ഈസി ആയിട്ട് മൈന്യൂട്ട് സംഗതികൾ പോലും തൊണ്ടയിൽ വഴങ്ങുന്ന ഒരു ഗായകനാണ് അജൽ. ഇന്നും അതിന് കോട്ടമൊന്നും സംഭവിച്ചില്ല, അത്ര മനോഹരമായിട്ട് മോൻ പാടി. എനിക്ക് ചെറിയ സജഷൻസ് തോന്നിയ സ്ഥലങ്ങൾ ഒന്നും നോമ്പും നോറ്റന്നെ എന്ന് പറഞ്ഞ സ്ഥലത്തും, അതുപോലെ കാത്തിരിക്കും കഴിഞ്ഞിട്ട് വരുന്ന വാഴ ആ വാക്കിന് നടുവിലുള്ള സ്പേസിൽ ചെറിയൊരു മിസ്സിംഗ് തോന്നി. അതാണ് പ്രധാനമായും തോന്നിയ ഒരു സജഷൻ. ബാക്കി ബിജിച്ചേട്ടൻ പറഞ്ഞു. ആൻഡ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രവാസികൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ ഹാസ്യാത്മകമായി അവതരിപ്പിച്ച കൊറിയോഗ്രാഫേഴ്സിനും ഒരു പ്രത്യേക നന്ദി. അറബി നാടുകളിലെ പോലെ തന്നെ ഇപ്പൊ അമേരിക്കയും പതുക്കെ ആ ലിസ്റ്റിലേക്ക് വരുന്നു എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് അവർ റെപ്രസെന്റ് ചെയ്തു. അവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് മോനെ. മോനും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ പാട്ട് നമ്മൾ മുമ്പിൽ അവതരിപ്പിച്ചു. കൺഗ്രാജുലേഷൻസ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ജഡ്ജസ്. അജൽ എന്നത്തെയും പോലെ നല്ല സ്കോർസ് തന്നെ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് നോക്കാം അല്ലെ അജൽ എത്ര കിട്ടും. അല്ല അജലിന്റെ ഒരു നിഗമനം പറയും, നോക്കാം. പറയാൻ പറ്റത്തില്ല എന്നാലും ഇപ്പൊ മോൻ പാടിയത് മോൻ തന്നെ വിലയിരുത്താൻ പറ്റില്ലേ. ജസ്റ്റ് ഒന്ന് ജസ്റ്റ് പറഞ്ഞാൽ മതി, ഗസ് ചെയ്താൽ മതി. 91. ഓക്കെ ബിചേട്ടാ, ഓൺ 30 മോനെ 28 ഔട്ട് ഓഫ് 30 ആൻഡ് ഫീൽ 2.5. താങ്ക് യു ബിചേട്ടാ. റിം ചേച്ചി 28, എക്സ്പ്രഷൻ 2.5. താങ്ക് യു. ഞാൻ ചെറിയ തന്നെ ഒരു അര മാർക്ക് കുറയ്ക്കുന്നു, 27.5 ഔട്ട് ഓഫ് 30.
style, attitude and performance, 3.5 out of 4. Thank you, Anu Veta. Ajal, 91 alla, 92 on 100. ഏകദേശം അങ്ങനെ കറക്റ്റായി അല്ലേ. അപ്പം അടുത്ത സ്റ്റേജിൽ കാണാം. ഇതിലും നല്ല നല്ല പെർഫോമൻസസ് ഞങ്ങൾക്ക് സമ്മാനിക്കുക. ഓൾ ദ ബെസ്റ്റ് അജിത്. താങ്ക് യു. ജൂനിയർ ഐഡൽ സീസൺ 2-ലെ ഏറ്റവും ഐഡന്റിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റന്റ്. എല്ലാം കൊണ്ടും മനോഹരമായിട്ടുള്ള കവിത, മനോഹരമായിട്ട് പാടി. ജയ് ഹിന്ദ് ടിവി ഫോർ ദ ഫാമിലി ഫോർ ദ നേഷൻ. ഇന്നത്തെ എപ്പിസോഡിലെ ഫൈനൽ പെർഫോമൻസിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഭാഗ്യലക്ഷ്മിയാണ് പെർഫോം ചെയ്യാൻ എത്തുന്നത്. കാവ്യ മുരളിക റൗണ്ടുമായി എത്തുന്നു ഭാഗ്യക്കുട്ടി. പുടി ആൻസ് ടുഗെദർ ഫോർ ഭാഗ്യ. ഭാഗ്യക്കുട്ടി, പട്ട് പാവാടയും ബ്ലൗസും മുല്ലപ്പൂവൊക്കെ വെച്ച് നല്ല സുന്ദരിയായിട്ടുണ്ട്. താങ്ക് യു. ഇന്ന് ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? മഴ എന്ന് പറഞ്ഞ ഫിലിമിലെ മൂവി ഉഷ എഴുതിയ മഞ്ഞിന്റെ മറയിട്ട. പ്രിപ്പയർ ചെയ്തല്ലോ. തേർഡ് സ്റ്റേജിലെ ഫൈനൽ പെർഫോമൻസ് ആണ്. അപ്പം കഴിഞ്ഞ റൗണ്ടിൽ കുറഞ്ഞു പോയ മാർക്സ് ഒക്കെ ഇതിൽ നേടണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോള്. താങ്ക് യു. ലെറ്റ്സ് വാച്ച് ഇറ്റ്.
നമ്മളുടെ കണ്ടസ്റ്റന്റ്സിന് ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതകളാണുള്ളത്. ഭാഗ്യലക്ഷ്മിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ബോൾഡാണ്, എക്സ്പ്രസീവ് ആണ്, കൺവിൻസിംഗ് ആണ്. ഒരു സാധനം, ഒരു കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വരി പാടിയാൽ അത് ആളുകളിൽ എത്തിയിരിക്കും. അങ്ങനെ ഒരു ഗുണം ഭാഗ്യലക്ഷ്മിക്ക് ഉണ്ട്. അത് പ്രത്യേകിച്ച് ഈ കവിത റൗണ്ടിൽ, കാവ്യ മുരളിക റൗണ്ടിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു വോയിസുകളിൽ ഒന്നാണ് ഭാഗ്യലക്ഷ്മിയുടേത്. ആകെ എനിക്ക് തോന്നിയ ഒരു പ്രശ്നം വെച്ചാൽ കുറച്ച് ശ്വാസത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. 3-4 പാട്ടാണ്, കുറച്ച് ലെങ്തി ലൈൻസ് ആണ്, കവിതയായതുകൊണ്ട് ലെങ്തി ആയിട്ടുള്ള ലൈൻസ് ഉണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഭാഗ്യലക്ഷ്മിക്ക് പൊതുവെ ശ്വാസമായിട്ട് ചെറിയൊരു ഒരു ശത്രുതയുണ്ട്, അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ മനോഹരമായിട്ടുള്ള കവിതയാണ് ഒ വി ഉഷയുടെ, അല്ലെ? ഒ വി ഉഷയല്ലേ? അത് കേരളം മലയാളം കണ്ട ഒരു ഒരു ഇന്റർനാഷണൽ റൈറ്ററാണ് ഒ വി വിജയൻ. അദ്ദേഹത്തിന്റെ സിസ്റ്ററാണ് ഒ വി ഉഷ. പിന്നെ ലെനിൻ രാജേന്ദ്രൻ സാറാണ് അത് ഡയറക്ട് ചെയ്ത സിനിമ മഴ. പിന്നെ ഒരുപാട് ലിറിക് റൈറ്റേഴ്സ് ഇതിൽ പങ്കെടുത്തു, സുഗതകുമാരി അവര് ഉണ്ട്, യൂസഫ് അലി കേച്ചേരി ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്രഗത്ഭര് ഇതിനകത്ത് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. മാധവിക്കുട്ടി എന്ന കമലാ സുരയ്യയുടെ നോവലിനെ ആസ്പദമാക്കിയുള്ള സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഈ നീലാംബരി, നഷ്ടപ്പെട്ട നീലാംബരി എന്ന് പറയുന്ന അവരുടെ നോവലുണ്ട്. അതുപോലെ നീർമാതളം പൂത്തപ്പോൾ, അങ്ങനെയുള്ള അത്തരം വരികൾ, അത്തരം വാക്കുകളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് ഈ കവിതയിൽ, അല്ലെ? അപ്പൊ എല്ലാം കൊണ്ടും മനോഹരമായിട്ടുള്ള കവിത, മനോഹരമായിട്ട് പാടി, ചെറിയ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ കേട്ടാ. ഗുഡ് ലക്ക്. താങ്ക് യു സർ. ഭാഗ്യക്കുട്ടി, എന്തോ സ്കൂളിലൊക്കെ എല്ലാരും എന്ത് പറയണു? നമ്മുടെ എപ്പിസോഡുകളൊക്കെ കാണാറുണ്ടോ? സ്റ്റാർ ആയി മാറിയോ സ്കൂളിലെ? ഒരു സ്വീകരണമൊക്കെ കിട്ടിയോ? ആ കിട്ടി. നമ്മുടെ നാട്ടിൽ നിന്നും ജയ്ഹിന്ദ് ചാനലിലോട്ട് കുടിയേറി കയറിയ നമ്മുടെ ഭാഗ്യക്കുട്ടിക്ക് പറഞ്ഞ അവിടെ സ്വീകരണമൊക്കെ നടത്തി കാണും അല്ലേ? പിള്ളേരൊക്കെ എന്താ പറയണോ കണ്ടിട്ട്? ബാക്കി കുട്ടികളെ പറ്റിയൊക്കെ എന്ത് പറയണു? നമ്മുടെ ഭാഗ്യക്ക് തന്നെ ഫസ്റ്റ് കിട്ടണോ എന്ന് പറയുന്നവരുണ്ടോ? എന്താ പറയണേ? ഞങ്ങൾക്ക് കേൾക്കാൻ ഒരു ആഗ്രഹം. നമ്മുടെ പരിപാടി കട്ടപ്പനയിലുള്ള എല്ലാരും കാണുന്നുണ്ടോന്ന് അറിയാനാ. നല്ല പ്രോഗ്രാമെന്ന് പറഞ്ഞു. ഞങ്ങളെ പറ്റി എന്തെങ്കിലും കുറ്റം? ഇല്ല. പറഞ്ഞോ? കുഴപ്പമില്ല. ഇല്ല, പറഞ്ഞില്ല. നല്ല മാർക്കൊക്കെ തരാം. എന്തായാലും മോളെ, ഈ പാട്ട് മോൾ ഏത് പാട്ട് പാടുമ്പോഴും മോളുടേതായ ഒരു ശൈലിയില്, പക്ഷെ ആ പാട്ടിന്റെ അവര് ഒറിജിനൽ സിംഗേഴ്സ് പാടി വെച്ചേക്കുന്ന എല്ലാം സ്വീകരിച്ചുകൊണ്ട് തന്നെ ആ പാട്ട് മോൾ എങ്ങനെ പാടിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു, അതിന്റെ കാരണം വെച്ചാൽ വളരെ വ്യത്യസ്തമായ ഒരു ശബ്ദത്തിന് ഉടമയായത് കൊണ്ടാണ് മോക്ക് അത് പറ്റുന്നത്. നന്നായിട്ട് തന്നെ പാടി. ഇതൊക്കെ എങ്ങനെയാ കാണാതെ പഠിക്കുന്ന ഈ കവിതകളൊക്കെ ഈ പിള്ളേർന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. സ്കൂളിൽ ഇങ്ങനെ കാണാണ്ട് പഠിക്കുന്ന പോലെ ഒക്കെ പഠിക്കൂ അല്ലേ? അതിന് എല്ലാവർക്കും ഭയങ്കര, ഇന്നും എനിക്കൊന്നും ഒരിക്കലും ഒരു പാട്ട് ഫുള്ളായിട്ട് കാണാണ്ട് ഒത്തിരി ഒത്തിരി പാടിയതിനു ശേഷം കാണാണ്ട് പഠിക്കാൻ പറ്റും. എന്നാലും മറക്കുവോ മറക്കുവോ എന്നുള്ള ടെൻഷൻ നമുക്ക് ഡയറി ഇല്ലെങ്കിൽ തരും. അതിന് എല്ലാവർക്കും അത് ശരിക്കും ഇങ്ങനത്തെ ഒരു റിയാലിറ്റി ഷോസ് വന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണാണ്ട് പാടാനും പിന്നെ എല്ലാ ടൈപ്പ് പാട്ടുകളും നിങ്ങളെ കൊണ്ട് പാടിപ്പിക്കുക. എനിക്ക് ഇന്ന പാട്ട് പാടാൻ പറ്റത്തില്ല, ഇന്ന കാറ്റഗറിയിലുള്ള പാട്ട് പാടാൻ പറ്റത്തില്ല എന്നൊന്നും ഇവിടെ ആർക്കും പറയാൻ പറ്റത്തില്ല. ഇവിടുന്ന് പോകുമ്പോഴത്തേക്കും നിങ്ങളൊരു എന്താ പറയാ, നല്ലൊരു സിംഗർ ആയിട്ട് വരും. കാരണം സെമി ക്ലാസിക്കൽ ആയിക്കോട്ടെ, മെലഡി ആയിക്കോട്ടെ, അടിപൊളി പാട്ടായിക്കോട്ടെ, അങ്ങനെ എല്ലാ തികഞ്ഞ നല്ലൊരു സിംഗേഴ്സ് ആക്കി നിങ്ങളെ ഇവിടുന്ന് വിടുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള മത്സരങ്ങളുടെ മെയിൻ ഉദ്ദേശം.
മോളെ പാട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. ഭാഗ്യലക്ഷ്മി, ജൂനിയർ ഐഡൽ സീസൺ 2-ലെ ഏറ്റവും ഐഡന്റിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റന്റ്, അത്രയും വ്യത്യസ്തമായ ഒരു ആലാപന ശൈലിക്ക് ഉടമ, ഒ വി ഉഷ എന്ന കവയിത്രിയുടെ ഈ കവിത മനോഹരമായിട്ട് മോൾ ഇവിടെ അവതരിപ്പിച്ചു. താങ്ക് യു സർ. രവീന്ദ്ര മാസ്റ്റർ ആണ് ഇതിന്റെ സംഗീതം എന്നാണ് എന്റെ ഓർമ്മ, മഴ എന്ന ചിത്രത്തിന്റെ. അതുപോലെ ബിജിയടം പറഞ്ഞ പോലെ ലെനിൻ രാജേന്ദ്രൻ സർ, വളരെ മനോഹരമായ ഒരു ചലച്ചിത്രം. മോളുടെ ഇന്നത്തെ പ്രസന്റേഷനിൽ പോസിറ്റീവ്സ് ഒരുപാടുണ്ട്. ആസ്ഡ് വളരെ ബ്രൈറ്റ് ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് കുടിയേറുന്ന ഒരു റെൻഡറിങ് സ്റ്റൈലാണ് മോളുടെ. അതുകൂടാതെ ചെറിയ ഫോൾസ് ഉള്ള സ്ഥലം, ഒന്ന് മൃദുല വികാരം എന്ന് വരുന്ന വാക്ക്, അവിടെയുള്ള ഒരു ചെറിയ സ്പ്ലിറ്റപ്പ്, അതുപോലെ നീലാംബരി എന്ന് വന്ന വാക്കിലെ ഒരു ചെറിയ അവിടെ ശ്വാസത്തിന്റെ പ്രശ്നമായിരുന്നു. പിന്നെ മൃദുല നിലാബുദിക്കുമ്പോൾ എന്ന അവസാനം പാടിയപ്പോഴും ഈ മൂന്ന് സ്ഥലത്താണ് ഡോമിനൻ്റ് ആയിട്ടുള്ള മിസ്റ്റേക്സ് തോന്നിയത്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എൻട്രിങ് ആയിരുന്നു. മോളെ ഒരു സജഷൻ കൂടി, നേരത്തെ പറഞ്ഞ പോലെ മോള് ഭയങ്കര പാഷനേറ്റഡ് ആയിട്ടുള്ള ഒരു സിംഗറാണ്, ആഗ്രഹിച്ചു പാടുന്ന ഗായികമാരിൽ ഒരാളാണ്. അത് വലിയൊരു ക്വാളിറ്റിയാണ്, പക്ഷേ അത് തന്നെ ചിലപ്പോൾ അതിൻ്റെ ഒരു ലിമിറ്റ് എക്സൈഡ് ചെയ്യുന്നുണ്ട്. ഓവർ എന്തൂസിയാസം ഈ പാട്ടിൽ ചെറുതായിട്ടൊന്ന് ഫീൽ ചെയ്തു. അതിനൊരു ഇരുത്തം വരണമെന്ന് പറയില്ലേ മലയാളത്തിൽ, അതൊന്ന് കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. ചില പാട്ടുകൾക്ക് അത് ഒരുപാട് ഗുണം ചെയ്യും. നെവർ മൈൻഡ്, ദിസ് വാസ് ഇന്ത്യയുടെ ഗ്രേറ്റ് പെർഫോമൻസ്. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. താങ്ക് യു ജഡ്ജസ്. കഴിഞ്ഞ റൗണ്ടിൽ പറഞ്ഞത് കറക്റ്റ് ചെയ്തിട്ടാണോ ഈ പ്രാവശ്യം പെർഫോം ചെയ്തത്? ശ്രമിച്ചു. ശ്രമിച്ചു ആണ് മോള് ശ്രമിച്ചു. അനുപട്ടൻ പറഞ്ഞ കാര്യം സ്പെഷ്യൽ ആയിട്ട് മൈൻഡിൽ വെക്കുക. ഓക്കെ, ഇനി നമുക്ക് മാർക്സ് അറിയാം അല്ലേ. ഓക്കെ, ബീച്ചേട്ടാ മോളെ, അനൂപ് പറഞ്ഞല്ലോ ഓർ എംഫസൈസ് കൊടുക്കുന്നു എന്ന്. അതിന് ഒരു ഉദാഹരണം, ഇപ്പൊ കാലം കാലം ഒരു ഹാ ചേരുന്നുണ്ട്, അങ്ങനെയുള്ള എല്ലാ വരി എല്ലാ വാക്കുകളിലും അങ്ങനെ ഒരു ചെറിയ എംഫസിസ് കൂടുതൽ വരുന്നുണ്ട് കേട്ടോ. അത് ശ്രദ്ധിക്കണം, നമ്മളൊന്ന് ഒന്ന് ഒതുക്കണം. ഞാൻ 27/30 ഞാൻ ഫീലൻ 2.5. താങ്ക് യു ചേട്ടാ. റിങ് ചേച്ചി 27.25. Style, attitude and performance was good as always. 3.5/4. Thank you, sir. Thank you, Anu Beta. Bye, Kuti. Your total score is 90/100. Bagya? Previous round, what was it? Kanyadana? 91.75. Ah, okay. Appa, third stage, kodapoyilla irunnu, le? Okay. Appa, adutha stage, il kaana. Nannayittu practice ile? Judges parnakka mind vachallo? Okay, Bagya. Thank you so much. Thank you. അങ്ങനെ ഐ ടി എൽ വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2-ന്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഐ വിൽ റിമൈൻഡ് യു സംതിങ്. നമ്മുടെ മെയിൻ സ്പോൺസേഴ്സ് ആണ് ഐ ടി എൽ വേൾഡ് ട്രാവൽ മാനേജ്മെന്റ് കമ്പനി. നിങ്ങളുടെ യാത്രകൾ സുഖകരമാക്കാൻ എപ്പോഴും ഐ ടി എൽ വേൾഡ് ട്രാവൽ മാനേജ്മെന്റ് കമ്പനി ഇസ് ദേർ ഫോർ യു. ബൈ റിമൈൻഡിംഗ് യു ദാറ്റ് ദിസ് ഇസ് മെഗ്ന സൈനിങ് ഔട്ട് ഫ്രം യുവർ ഫേവറേറ്റ് ഷോ ഐ ടി എൽ വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. റംസാനിലെ ചന്ദ്രികയോ രജനീഗന്ധിയോ അറബി പെൺകൊടി അഴകിൻ പൂങ്കൊടി ആരുമി ആരുമി ആരുമി. ജാതി മതഭേദമന്യേ നമ്മളെല്ലാവരും പെരുന്നാൾ ആഘോഷിക്കുകയാണ്. റംസാൻ നീലാവൊത്ത പെണ്ണല്ലേ റംഗീല പെണ്ണല്ലേ. ഈ പെരുന്നാൾ ദിനത്തിലും സ്നേഹം സൗഹാർദ്ദം കരുണ എല്ലാം പരക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ സുദിനത്തിൽ നമ്മൾ നമ്മളുടെ പ്രവൃത്തികളിലൂടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമാറാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നമ്മളായിരിക്കും ആദ്യമായിട്ട് ഈ പാട്ട് ഇവിടെ സ്റ്റേജിൽ പാടുന്നു തോന്നുന്നു, നമുക്ക് അതിൽ അഭിമാനിക്കാം. സ്വർഗ സങ്കല്പത്തിൻ തേരൊളി കേട്ടെന്റെ സർഗലോകത്തിനു ചിറകു വന്നു. അതിമനോഹരമായിട്ടുള്ള ഒരു കവിത അതിമനോഹരമായിട്ട് ചൊല്ലി. കസ്തൂരി തൈലമിട്ട് മൂടി മീനുക്കി മുത്തോട് മുത്തു വച്ച് വളകിലുക്കി. Yeah.
Shankar and Meghna's costume sponsored by Rajakumari Total Shopping, Attingal, Pothankot.